ഭയാനകമായ അലർച്ചകൾ കേൾക്കുന്ന ഗുഹകൾ മുതൽ അയർലാൻഡിലെ സോംബികളുടെ തലയോട്ടികൾ വരെ ഗവേഷകർ കണ്ടെത്തിയ അത്ഭുതകരവും നിഗൂഢവുമായ എട്ട് കണ്ടെത്തലുകൾ ഈ വീഡിയോയിൽ കാണാം. ദ മിസ്റ്റീരിയസ് കപ്ലിക്കായ ടോംബ്. തുർക്കിയിലെ കിർഗ്ദിലിം എന്ന സ്ഥലത്ത് പർവ്വതമുകളിൽ നിഗൂഢത നിറഞ്ഞ ഒരു വാതിൽ കണ്ടെത്തിയിരുന്നു. പർവ്വതം തുരന്നിട്ടാണ് ഇത്തരമൊരു വാതിൽ പർവ്വതത്തിനു മുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ നിഗൂഢ സ്ഥലത്തിനെ കുറിച്ചുള്ള ഗവേഷകരുടെ അഭിപ്രായം ഈ ഗുഹയ്ക്കുള്ളിൽ ആരെയോ അടക്കിയിട്ടുണ്ടെന്നാണ്. അവിടെ അടക്കിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കാമെന്നും പറയുന്നു. എന്നാൽ ഇവിടെ അടക്കം ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണെന്ന് പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ കപ്ലിക്കായ ശവകുടീരത്തിൽ ഒരു കല്ലുകൊണ്ട് അടച്ചിരിക്കുന്നത് പോലെ തോന്നുന്ന ഈ വാതിൽ യഥാർത്ഥത്തിൽ ഒരു വാതിലല്ല, ൂപാകൃതിയിലാണ് ഈ ഗുഹയ്ക്കുള്ളിലെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിനകത്തായിരിക്കും ശവകുടീരം അടക്കം ചെയ്തിരിക്കുക. ഈ ഗുഹയ്ക്ക് മുമ്പിലായി കോണികളോട് കൂടിയ ഒരു ചെറിയ പ്ലാറ്റ്ഫോമും കാണുവാൻ സാധിക്കും. ചില ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ നിഗൂഢ ഗുഹ രണ്ടാം നൂറ്റാണ്ടായ ഹെലനിസ്റ്റിക് പീരീഡിൽ നിർമ്മിച്ചതാണെന്നും എന്നാൽ ഈ പ്രദേശം കൂടുതൽ പര്യവേഷണം ചെയ്യാത്തതിനാൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എന്തൊക്കെയായാലും ശവക്കല്ലറയുടെ പുറകുവശത്തെ കല്ല് ആരോ പൊളിച്ചു മാറ്റിയതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ആരോ ഈ കല്ലറയിലെ നിധി മോഷ്ടിക്കുവാൻ കയറിയിട്ടുണ്ടെന്നാണ്. കല്ലറയിൽ നിന്നും നിധികൾ ലഭിച്ചതായി ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇത്തരത്തിൽ പ്രദേശവാസികൾക്ക് മാത്രം അറിയുന്നതും എന്നാൽ പുറത്തുള്ളവർക്ക് അറിയാത്തതുമായ നിഗൂഢമായ നിർമ്മിതികൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ എങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ദ മിസ്റ്റീരിയസ് കേവ് ഓഫ് സ്ക്രീംസ്. ബെലീസിലെ ഒരു നിബിഡ വനത്തിനുള്ളിലായി മിഡ്നൈറ്റ് ടെറർ കേവ് അല്ലെങ്കിൽ കേവ് ഓഫ് സ്ക്രീംസ് എന്ന പേരിൽ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ പര്യവേഷണം ചെയ്തതിൽ ഈ ഗുഹയ്ക്കുള്ളിൽ ഒളിഞ്ഞുകിടന്ന നിഗൂഢതകൾ ഗവേഷകർക്ക് മുന്നിൽ തുറന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയത് 9,566 മനുഷ്യരുടെ എല്ലുകളും പല്ലുകളുമാണ്. കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പുരാവസ്തു ഗവേഷകന്റെ അഭിപ്രായത്തിൽ ഈ നിഗൂഢ ഗുഹയ്ക്കുള്ളിൽ നിന്നും ലഭിച്ച എല്ലുകളിൽ ഭൂരിഭാഗവും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നാണ്. അതിനാൽ തന്നെ ആയിരക്കണക്കിന് കുട്ടികളെ ഈ ഗുഹയ്ക്കുള്ളിൽ നരബലി നടത്തിയിട്ടുണ്ടെന്നാണ് ഗവേഷകരുടെ അനുമാനം. എന്നാൽ എന്തിനു വേണ്ടിയാണ് കുട്ടികളെ നരബലി നടത്തിയിരിക്കുന്നതെന്ന് ഇന്നും അവ്യക്തം. ചില ഗവേഷകരുടെ അഭിപ്രായം ഈ ഗുഹ പുരാതന മായൻ ജനത ഉപയോഗിച്ചിരുന്നതാണെന്നും മായൻ ജനതയുടെ വിശ്വാസ പ്രകാരം ഇത്തരത്തിൽ നരബലി നടത്തുന്നത് ദൈവീകമായ പ്രവൃത്തിയാണ് എന്നുമാണ്. ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു അരുവിയുണ്ടായിരുന്നു എന്നും പുരാതന മായൻ സംസ്കാര പ്രകാരം അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തി മഴ പെയ്യിക്കണമെങ്കിൽ കുട്ടികളെ നരബലി ചെയ്യണമെന്നാണ്. അതിനാൽ തന്നെ മായൻ ജനത കുട്ടികളെ ഇത്തരം അന്തർജല ഗുഹകളിൽ നരബലി നടത്തിയിട്ടുണ്ടെന്നാണ്. ഇത്തരം സ്ഥലങ്ങൾ നമുക്ക് ചിച്ചനിറ്റ്സയിലും കാണുവാൻ സാധിക്കും. മനുഷ്യ നരബലിയുടെ ഏതാനും അവശിഷ്ടം അവിടെയുള്ള ഗുഹകളിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പകുതിയോളം കുട്ടികളായിരുന്നു. ഇത്തരത്തിലുള്ള നരബലി ആസ്റ്റെക്, മായ, ഇങ്ക, ചിമു ജനതകൾ നടത്തിയതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിലെ ആന്ത്രോപോളജി വിഭാഗത്തിലെ പ്രൊഫസറായ ഹാഗൻ ക്ലോസിന്റെ അഭിപ്രായത്തിൽ വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ തീവ്ര നൈരാശ്യ സമയങ്ങളിലാണ് പുരാതന ജനത ഇത്തരം നരബലികൾ നടത്താറുള്ളതെന്നും ഈ കുരുതിക്ക് ഇരയാവുന്നവർക്ക് പുരാതന ജനത അങ്ങേയറ്റം ആദരവും നൽകിയിരുന്നു. ദ മമ്മിഫൈഡ് ട്രീ ഡോഗ്. 1980കളിൽ ജോർജിയയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വനത്തിൽ ഒരു കൂട്ടം മരം വെട്ടുകാർ മരം വെട്ടുവാൻ പോവുകയുണ്ടായി. വനത്തിൽ സ്ഥിതി ചെയ്യുന്ന മരങ്ങളിൽ ഒരു മരം മുറിച്ചപ്പോൾ അവർ സ്തബ്ധരായി നിന്നു. അവർ മരത്തിനുള്ളിൽ മമ്മിഫൈ ചെയ്ത നിലയിൽ ഒരു നായയെ കണ്ടു. 20 വർഷം മുമ്പ് ചത്ത ഒരു നായയുടെ ശവശരീരമായിരുന്നു അവർ മരത്തിനുള്ളിൽ കണ്ടെത്തിയത്. ഈ നായയുടെ ശരീരവും മരവും നിരവധി ഗവേഷകർ ഗവേഷണം നടത്തുകയും ഒടുവിൽ ഗവേഷകർ ആ നായ എങ്ങനെയായിരിക്കും മരത്തിനുള്ളിൽ പെട്ടുപോയിട്ടുണ്ടാവുക എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ഈ നായ 1960കളിലെ ഒരു വേട്ടനായാണെന്നും നായ അണ്ണാനെയോ മറ്റ് ചെറിയ മൃഗങ്ങളെയോ വേട്ടയാടുന്ന സമയം മൃഗങ്ങൾ മരത്തിനുള്ളിലെ പൊത്തിൽ ഒളിച്ചിട്ടുണ്ടാകും എന്നും എന്നാൽ നമ്മുടെ കഥാനായകനായ നായ പൊത്തിലൊളിച്ചിരിക്കുന്ന മൃഗത്തെ പിടിക്കുവാനായി പൊത്തിൽ കയറുകയും മരത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ കഴിയാതെ പെട്ടുപോയതാകാം എന്നുമാണ്. പെട്ടുപോയ നായ ഭക്ഷണത്തിന്റെ ദൗർലഭ്യം മൂലം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചത്തുപോയിട്ടുണ്ടാകും എന്നും പറയുന്നു. എന്നാൽ ഈ നായയുടെ ശരീരത്തിന് ഒരു കുഴപ്പവും സംഭവിക്കാതെ മരത്തിനുള്ളിൽ പ്രിസർവ് ചെയ്ത നിലയിൽ നിലനിൽക്കും. അമേരിക്കയിലെ ജോർജിയയിൽ സ്ഥിതി ചെയ്യുന്ന സതേൺ ഫോറസ്റ്റ് വേൾഡ് മ്യൂസിയത്തിൽ ഇന്നും സന്ദർശകരെ കാത്ത് ആ നായ ഇരിക്കുന്നുണ്ട്. മ്യൂസിയം അധികൃതർ സ്റ്റെക്കി എന്ന ഒരു നാമവും ഈ നായയ്ക്ക് നൽകിയിട്ടുണ്ട്. യെത്തി ഹെയർ. 1951 ബ്രിട്ടീഷ് മലകയറ്റക്കാരനായ എറിക് ഷിപ്റ്റൺ എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നും രാക്ഷസന്റെ കാൽപ്പാട് പോലെ തോന്നിക്കുന്ന ഒരു ഭീമൻ കാൽപ്പാടിന്റെ ഒരു ചിത്രം പ്രധാന മാധ്യമങ്ങൾക്ക് നൽകി. അത് ഹിമാലയൻ മലനിരകളിൽ കണ്ടുവരുന്ന യതി എന്ന വലിയ മൃഗത്തിന്റെ കാൽപ്പാടുകളാണെന്ന നിരവധി വാദങ്ങളും ഉയർന്നു വന്നു. ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രസ്താവന ശരിയാണെന്ന് തെളിയിക്കുന്ന കൂടുതൽ തെളിവുകളും ഗവേഷകർക്ക് ലഭിച്ചു. 2014 യൂണിവേഴ്സിറ്റി ഓഫ് ബുഫാലോയിലെ ഒരു കൂട്ടം പരിണാമ ജീവശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിൽ നിന്നും ഒരു വിചിത്രമായ കാര്യം കണ്ടു.
കണ്ടെത്തി. അവർ പരിശോധിച്ച രോമങ്ങൾ യതിയുടെ രോമങ്ങളാണെന്ന് തെളിഞ്ഞു. ആ നിഗമനത്തിൽ ഗവേഷകർ എത്തുവാൻ കാരണം അവർ കണ്ടെത്തിയ രോമങ്ങൾ ഒരു കരടിയുടേതുപോലെ ആയിരുന്നില്ല. ഈ വാദം ഹിമാലയൻ മലനിരകളിൽ യതി എന്ന ജീവി യഥാർത്ഥത്തിൽ ഉണ്ടെന്ന വാദം ശക്തിപ്പെടുത്തി. എന്നാൽ ആദ്യത്തെ പരീക്ഷണത്തിന് ശേഷം യതിയുടേതാണെന്ന് കരുതിയ 9 സാമ്പിളുകളും ഗവേഷകർ പരിശോധിച്ചതിൽ എല്ലുകളും തൊലികളും രോമങ്ങളും പല്ലുകളും ഉണ്ടായിരുന്നു. ഈ സാമ്പിളുകളെല്ലാം ഹിമാലയത്തിൽ നിന്നും കണ്ടെത്തിയവയാണ്. എന്നാൽ രണ്ടാമത്തെ പരീക്ഷണത്തിൽ ലഭിച്ച റിസൾട്ട് അവ നായകളുടെയും ഏഷ്യൻ കരടികളുടെയുമാണെന്നാണ്. യതി ഉണ്ടോ എന്ന് തിരിഞ്ഞ് ഗവേഷകർ ഇന്നും ഗവേഷണം നടത്തുന്നു. ആദ്യം ലഭിച്ച രോമം ഒരുപക്ഷെ മനുഷ്യർ ഇതുവരെ കണ്ടെത്താത്ത തരം ഹൈബ്രിഡ് കരടികളുടെ രോമമായിരിക്കാം. പിക്ടിഷ് ആൻവിൽ. ഇന്നത്തെ ഗവേഷകർക്ക് വളരെ കുറച്ചറിവുകൾ മാത്രമേ പിക്ടിഷ് ജനങ്ങളെക്കുറിച്ചുള്ളൂ. പിക്ടിഷ് ജനങ്ങളെ പിക്ടി എന്നും പറയപ്പെടുന്നു. റോമക്കാരുടെ ചിത്രങ്ങളിൽ നിന്നുമാണ് ഇത്തരം ജനവിഭാഗം ലോകത്തിലുണ്ടായിരുന്നുവെന്ന് ആദ്യമായി ഗവേഷകർ അറിയുന്നത്. വടക്കേ സ്കോട്ട്ലൻഡിലായിരുന്നു ഇത്തരം പിക്ടി ജനങ്ങൾ ജീവിച്ചിരുന്നത്. അങ്ങനെ 2016 സ്കോട്ട്ലൻഡിലെ റോസായി ദ്വീപിൽ നിന്നും ഗവേഷകർ വിചിത്രമായ കല്ല് കണ്ടെത്തി. കല്ലിലാവട്ടെ നിരവധി ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. അതേ തുടർന്ന് നടത്തിയ ഗവേഷണത്തിൽ നിന്നും ഈ വിചിത്രമായ വസ്തുക്കൾക്ക് 1500 വർഷം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി. ഈ വസ്തു കണ്ടെത്തിയ സ്ഥലവും ഇതിലെ കൊത്തുപണികളും ഗവേഷണം നടത്തിയ ഗവേഷകർ ഇത് പിക്ടിഷ് ഗോത്രവർഗക്കാരുടെ ആണെന്നും കണ്ടെത്തി. അതേ തുടർന്ന് ഗവേഷകർ നടത്തിയ പര്യവേഷണത്തിൽ നിന്നും 5000 വർഷം പഴക്കമുള്ള ഒരു ശവക്കല്ലറയും പുരാതന മനുഷ്യൻ ജീവിച്ചിരുന്ന വീടുകളും വൈക്കിംഗ്സിന്റെ കുടിയേറ്റ സ്ഥലവും കണ്ടെത്തി. ഈ സ്ഥലം ഇന്നും പുരാവസ്തു ഗവേഷകർ പര്യവേഷണം ചെയ്യുന്നുണ്ട്. തോൾസ് കേവ്. ഇംഗ്ലണ്ടിലെ മാനിഫോൾഡ് വാലി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയാണ് തോൾസ് കേവ്. ഒരു ചെറിയ പർവ്വതത്തിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പ്രകൃതിയാൽ രൂപം കൊണ്ട ഗുഹയാണിത്. ഈ ഗുഹ ആദ്യമായി പര്യവേഷണം നടത്തിയത് 1860കളിലാണ്. പര്യവേഷണത്തിൽ നിന്നും നിയോലിറ്റിക് ഇറയിൽ പുരാതന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ശിലായുധങ്ങൾ കണ്ടെത്തിയിരുന്നു. അതുമാത്രമല്ല, ഗുഹയിൽ നിന്നും ലഭിച്ച ഒരു പുരാതന അസ്ഥികൂടം പരിശോധിച്ചതിൽ നിന്നും അസ്ഥികൂടം വെങ്കലയുഗത്തിൽ നിന്നാണെന്ന് കണ്ടെത്തി. വംശനാശം സംഭവിച്ച ഒരിനം കരടിയുടെ അസ്ഥികൂടവും ഗവേഷകർ ഈ ഗുഹയിൽ നിന്നും കണ്ടെത്തി. അതുകൂടാതെ പുരാതന മനുഷ്യർ നിർമ്മിച്ച കലാശില്പ മാതൃകകളും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുഹയിൽ പാറ പൊട്ടുന്ന പോലുള്ള ശബ്ദങ്ങളും ശക്തിയായി ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന കാറ്റുമൂലം വെള്ളമടിച്ചു കയറുന്ന ശബ്ദങ്ങളും കേൾക്കാൻ കഴിയുമെന്ന് ഇവിടെ സന്ദർശിക്കുന്നവർ പറയുന്നു. ഈ ഗുഹയ്ക്കുള്ളിൽ നിന്നും ചില സമയങ്ങളിൽ വരുന്ന അഗ്നിയുടെയെല്ലാം രഹസ്യങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഈ ഗുഹയുടെ ചരിത്രവും രഹസ്യവും ഇന്നും ചുരുളഴിഞ്ഞിട്ടില്ല. ചൈനാസ് ഹാംഗിങ് കഫിൻസ്. ചൈനയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചുണ്ണാമ്പ് മലഞ്ചെരിവിൽ 100 അടി മുകളിലായി തൂക്കിയിട്ട നിലയിൽ നിരവധി ശവപ്പെട്ടികൾ കണ്ടെത്തുകയുണ്ടായി. ഈ നിഗൂഢമായ ശവപ്പെട്ടികളെ ചൈനീസ് ഹാംഗിങ് കൊഫിൻസ് എന്ന് പറയപ്പെടുന്നു. മലയുടെ ഒരു പ്രത്യേക സ്ഥാനത്തിൽ 30-ൽ പരം ശവപ്പെട്ടികളാണ് തൂക്കിയിട്ട നിലയിൽ കണ്ടെത്തിയത്. അത്തരത്തിൽ നിരവധി ശവപ്പെട്ടികളും കണ്ടെത്തി. വോങ് ഹോമാൻ എന്ന ചൈനീസ് പുരാവസ്തു ഗവേഷകൻ ഈ നിഗൂഢതകൾ നിറഞ്ഞ ശവപ്പെട്ടികളുടെ രഹസ്യം തേടി നടക്കുന്നു. അദ്ദേഹത്തിന് ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരം ശവപ്പെട്ടികൾ ലഭിച്ചിരുന്നു. 1985 യാൻസി നദിയിൽ നടത്തിയ പരിവേഷണത്തിലാണ് ആദ്യമായി വ്യത്യസ്തമായ രീതിയിലുള്ള ശ്മശാനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. യാൻസി നദിയുടെ അരികിൽ സ്ഥിതി ചെയ്യുന്ന മലഞ്ചെരിവിൽ 300 അടി മുകളിലായാണ് അദ്ദേഹം ഈ ശ്മശാനം ആദ്യമായി കണ്ടത്. എന്നാൽ ഏതു പുരാതന ജനവിഭാഗമായിരുന്നു ഇത്തരത്തിൽ ശവപ്പെട്ടികൾ സൂക്ഷിച്ചിരുന്നത് എന്നത് ആർക്കും തന്നെ അറിയില്ല. കൂടുതൽ നടത്തിയ പരിവേഷണത്തിൽ ഡസൺ കണക്കിന് ഇത്തരം ശ്മശാനങ്ങൾ കണ്ടെത്തി. അത്തരം ശവപ്പെട്ടികൾ മലഞ്ചെരിവിൽ കാണപ്പെടുന്ന ചെറിയ പൊത്തുകളിലും ഉണ്ടായിരുന്നു. അതേ തുടർന്ന് നടത്തിയ ഗവേഷണത്തിൽ ചൈനയിലെ ഫുജിയാൻ എന്ന സ്ഥലത്തിലെ കിഴക്കേ ഭാഗത്ത് ഇത്തരത്തിലുള്ള 3000 വർഷങ്ങൾ പഴക്കമുള്ള ശവപ്പെട്ടികളും കണ്ടെത്തി. ഏറ്റവും വലിയ നിഗൂഢത എന്തെന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരം ശവപ്പെട്ടികൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടാവുക എന്നതാണ്. എങ്ങനെയായിരിക്കും പുരാതന മനുഷ്യർ ഇത്തരത്തിലുള്ള ശവപ്പെട്ടികൾ മുകളിൽ എത്തിച്ചിട്ടുണ്ടാവുക? ഗവേഷകരുടെ അഭിപ്രായത്തിൽ ഈ ശവപ്പെട്ടികൾ ഇത്തരം രീതിയിൽ വെച്ചിട്ടുണ്ടാവുക ചൈനയിലെ ബോ ജനതയോ ഗുയു ജനതയോ ആയിരിക്കാമെന്നാണ്. ഇതേ രീതിയിലുള്ള ശവപ്പെട്ടികൾ ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഭോജനങ്ങൾ ശവശരീരം കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്തിരുന്നില്ല. അതിനുപകരം ശരീരങ്ങളെ സ്ഥലത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ തൂക്കിയിടാറാണ് പതിവ്. അത്തരത്തിൽ ശവശരീരങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിൽ തൂക്കിയിടുന്നതിനാൽ മരിച്ചുപോയവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഒരുപക്ഷെ വന്യമൃഗങ്ങളിൽ നിന്നും മൃതശരീരങ്ങളെ രക്ഷിക്കുവാനായിരിക്കാം പുരാതന മനുഷ്യർ ശവശരീരങ്ങൾ ശവപ്പെട്ടികളിലാക്കി കെട്ടിത്തൂക്കിയിട്ടത്. ഈ ശവപ്പെട്ടിയുടെ ഭാരം 45 കിലോയാണ്. വോങ് ഹോമാൻ ഈ ശവപ്പെട്ടികളിൽ ചിലത് പരിശോധിച്ചതിൽ നിന്നും ഈ ശവപ്പെട്ടികളിൽ ഒരു ശരീരം മാത്രമല്ല സംസ്കരിച്ചിരുന്നത് എന്നും നിരവധി പേരുടെ എല്ലുകളും കണ്ടെത്തി. ഒരുപക്ഷെ ഓരോ കുടുംബാംഗങ്ങൾക്കും ഓരോ ശവപ്പെട്ടി വീതമായിരിക്കാം നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഇന്ന് ഇത്തരമൊരു സംസ്കാരം ലോകത്തിൽ നിലനിൽക്കുന്നില്ല. എന്നാൽ ശവപ്പെട്ടികൾ ശരിയായ രീതിയിൽ ഗവേഷണം ചെയ്താൽ 1000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ നിന്നും അപ്രത്യക്ഷരായ ഒരു ജനവിഭാഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചേക്കാം. സോംബീസ് ഇൻ അയർലൻഡ്.
അയർലൻഡിൽ നിന്ന് ലഭിച്ച മധ്യകാലഘട്ടത്തിലെ അസ്ഥികൂടങ്ങൾ യഥാർത്ഥത്തിൽ സോംബികളുടെ തന്നെയാകുമോ? 8th century എന്ന് കരുതപ്പെടുന്ന ഒരു കൂട്ടം അസ്ഥികൂടങ്ങളിലെ തലയോട്ടിയുടെ വായിൽ കല്ലുവെച്ച് അടിച്ചിരിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി. ഈ വിചിത്രമായ അസ്ഥികൂടങ്ങളുടെ എക്സ്കവേഷൻ ടീമിലെ ഒരു അംഗമായിരുന്നു അയർലൻഡിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയിലെ ഗവേഷകനായ ക്രിസ് റീഡ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മധ്യകാലഘട്ടത്തിൽ ഈ മരിച്ചയാൾ ശവക്കല്ലറയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് പ്രദേശവാസികളുടെ ജീവനെടുക്കും എന്ന ഭയത്താൽ കല്ലുവെച്ച് വായ അടച്ചിരിക്കുന്നതാണെന്നാണ്. ഈ വിചിത്രമായ അസ്ഥികൂടങ്ങൾ അയർലൻഡിലെ ലോഫ്കി എന്ന സ്ഥലത്തിൽ നിന്നുമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ അസ്ഥികൂടങ്ങളുടെ കൂടെ 135 മനുഷ്യരുടെ അസ്ഥികൂടങ്ങളും കണ്ടെത്തി. ഗവേഷകരുടെ അഭിപ്രായ പ്രകാരം ഈ സ്ഥലം കൂടുതൽ ഉദ്ഖനനം ചെയ്താൽ 3000 പരം അസ്ഥികൂടങ്ങൾ ഇവിടെ നിന്നും ലഭിക്കുമെന്നാണ്. ഇത്തരത്തിൽ വാമ്പയറുകളുടെ എന്ന് പറയപ്പെടുന്ന 700 പഴക്കമുള്ള അസ്ഥികൂടങ്ങൾ യൂറോപ്പിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതായത് വാമ്പയർ കെട്ടുകഥകളെല്ലാം ലോകം മൊത്തം അറിയുന്നതിനു മുമ്പ് ഇതിൽ നിന്നും സോംബികളെ ഐറിഷുകാർ ഭയന്നിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.